പുതിയതായി ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാർക്ക് പലപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ് ഫോഴ്സ് ഗിയർ. അതായത് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അദ്ദേഹം എപ്പോൾ വണ്ടി എടുക്കുമ്പോഴും തേർഡ് ഗിയറിൽ ഇട്ടേ വണ്ടി എടുക്കും. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ഗിയർ ഇടുമ്പോൾ ഫസ്റ്റിന് പകരം തേർഡ് വീഴുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം. എന്നിരുന്നാൽ കൂടി ഇന്ന് രണ്ട് ചെറു വീഡിയോകളാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തവണ എങ്ങനെ ശരിക്കും ഗിയർ ഇടാം എന്ന് വെച്ചാൽ പാം മെത്തേഡ് എന്ന് ഇംഗ്ലീഷ് പറയുന്ന ഒരു ടെക്നിക്കാണ് പുറത്തുള്ള വിദേശ ഡ്രൈവിംഗ് സ്കൂളൊക്കെ ഉപയോഗിക്കുന്നത്. അതെന്താണെന്നുള്ളത് ചെറുതായിട്ടൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്. അതുപോലെ റവ് മാച്ചിങ്ങിൻ്റെ ഒരു വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഒരു എപ്പിസോഡായിട്ട് ഇടാം. വണ്ടിപ്രാന്തൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് കാണാൻ പറ്റും വണ്ടി ന്യൂട്രലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ അതാണ് ന്യൂട്രലിൻ്റെ പൊസിഷൻ. ഇനി ഫസ്റ്റ് ഇടുന്നത് നിങ്ങൾ ഈ പാമ്പിലേക്ക് നോക്കണം, ഈ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കണം, എന്നിട്ട് ഈ ഒരു പുഷ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടാൽ ഫസ്റ്റായി. ഇതെന്തുകൊണ്ട് അങ്ങനെ ഇടുന്നു വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ എപ്പോഴും അറ്റത്തായിരിക്കും. ചില വണ്ടികൾക്ക് റിവേഴ്സ് അറ്റതാണ്, പക്ഷേ അതിനൊരു നോബ് വേണം പൊക്കാനായിട്ട്, അതുകൊണ്ട് അത് പറയേണ്ട കാര്യമില്ല. അതുപോലെ ഒന്നുകൂടി കാണിക്കാം, അറ്റത്തേക്ക് പിടിച്ച് ഇങ്ങനെ ഇട്ടാൽ ഫസ്റ്റ് ഗിയറായി. ഇപ്പോൾ തേർഡ് ഗിയർ വരുന്നത് ഇങ്ങനെ ഇടുമ്പോൾ ചിലപ്പോൾ തേർഡ് ഗിയറിലേക്ക് വീഴാം ഫസ്റ്റിന് പകരം. പകരം നമ്മൾ ശരിക്കും പുഷ് ചെയ്ത് പിടിച്ചിട്ടാൽ ഫസ്റ്റ് വീണു. പിന്നെ നമുക്ക് വണ്ടി ഓടിക്കാം. ഇനി കാണാൻ പറ്റും കറക്റ്റായിട്ട് സെക്കൻഡിലേക്ക് ഇട്ട് കഴിഞ്ഞു. അതാണ് പാം മെത്തേഡിൻ്റെ ആദ്യത്തെ പാടി. ഇനി മൂന്നാമത്തെ ഗിയർ ഇടുന്ന് നോക്കാം. കൈ നേരെ തിരിച്ചാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ തെറ്റി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഗിയറായി. അതേ മെത്തേഡ് നമുക്ക് നാലിലേക്ക് വിടാം. ഏഴിലേക്ക് വീണ്ടും ഇട്ടു. വീണ്ടും ഇതാ മൂന്നാമത്തെ ഗിയറിലേക്ക് നമ്മൾ പാം മെത്തേഡ് ഉപയോഗിച്ച് കയറിയിടാണ്. വളരെ എളുപ്പത്തിലേ ഇടാൻ പറ്റും. നാലാമത്തെ ഗിയറാണ്. ഇനി ഇങ്ങോട്ട് ചേർത്ത് പിടിച്ച അഞ്ചാമത്തെ ഗിയറിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് പാം മെത്തേഡ്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഗിയർ മാറാൻ പറ്റും. ഇത് പുതുതായി ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. എന്നിരുന്നാൽ കൂടി ഈ വീഡിയോ കൂടി നമുക്ക് ചെയ്യാൻ കയറിയാണ്. അപ്പം അതുപോലെ ഈ വീഡിയോ ഉപയോഗപ്പെട്ടു തന്നെ കരുതുന്നു. അടുത്ത് റവ് മാച്ചിങ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് അടുത്ത വീഡിയോ കാണിച്ചു തരാം. നന്ദി.